ഹായ്, വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ വന്നത് ഒരു ഒരു ചെറിയൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റി, ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലൊരു ചെറിയൊരു ഇൻഫോർമേഷൻ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. നമ്മൾ കുഞ്ഞിന് പേരിടുമ്പോൾ പലപ്പോഴും നമ്മൾ ഇനിഷ്യൽ ചേർക്കാറുണ്ട്, കുഞ്ഞിൻ്റെ പേരിനോട് ചേർത്ത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പേര് സെലക്ട് ചെയ്ത് അതിനോട് ഒരു ഇനിഷ്യലും കൂടെ ചേർക്കാറുണ്ടല്ലേ. എന്നാൽ ഇനിഷ്യൽ ചേർക്കുന്നത് അത് യൂസ്ഫുള്ളാണോ, അതോ അത് ഉപകാരമാണോ, അതോ ഉപദ്രവമായി മാറുമോ എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ എൻ്റെ കുഞ്ഞിന് പേര് സെലക്ട് ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഇനിഷ്യലും കൂടി ചേർത്തായിരുന്നു. പക്ഷേ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് റെഡിയാക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ലായിരുന്നു. അതിന് ശേഷം പാസ്പോർട്ട് എടുക്കാൻ നേരത്ത് അവർ ആ ഇനിഷ്യൽ ചേർക്കുന്നത് അവർ അത് അലോ ചെയ്തില്ല. അവർ പറഞ്ഞു ഇനിഷ്യൽ ചേർത്തുകൊണ്ട് പാസ്പോർട്ട് എടുക്കാൻ പറ്റില്ല, അത് എംബസി അപ്രൂവ് ചെയ്യില്ല, അതുകൊണ്ട് നിങ്ങൾ ഇനിഷ്യൽ മാറ്റി അത് മാറ്റിയിട്ട് വേറെ വീണ്ടും ബർത്ത് സർട്ടിഫിക്കറ്റ് വീണ്ടും അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വീണ്ടും അപ്ലൈ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പം എനിക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അത് ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങൾ പേര് ചൂസ് ചെയ്യുമ്പോൾ അതിൽ ഇനിഷ്യൽ വെക്കാതെ ഫുൾ നെയിമായിട്ട് വെക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ആ ഇനിഷ്യലിന് എന്തിനും ഫുൾ നെയിം ഉണ്ടെങ്കിൽ ആ ഫുൾ നെയിം അങ്ങനെ വെക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. നമ്മൾ നാട്ടിലൊക്കെ വെക്കുന്ന പോലെ ഇനിഷ്യൽ ചേർത്ത് വെച്ചാൽ അത് ഈ ഇവിടെ നമ്മൾ ഖത്തറിലെ ഇപ്പോൾ പാസ്പോർട്ട് എടുക്കുമ്പോൾ അത് അവർ അപ്രൂവ് ചെയ്ത് തരത്തില്ല. അതുകൊണ്ട് പേര് വെക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ലൈക്ക് അടിക്കുക. ഇത് ഒരു ഒരു ഇൻഫർമേഷനാണ്, അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെയുള്ള നല്ല നല്ല വീഡിയോകളാണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. വ്ളോഗ്സ് അങ്ങനെ പലതരത്തിലുള്ള വീഡിയോസ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെയൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കിടന്ന സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്ന ചുമന്ന ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനാണ്. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റ് ഇടുക, അത് മറ്റുള്ളവർക്കും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദെൻ സൈനിങ് ഓഫ് ഫ്രം സാൻ ജോസഫ്.